Yo, what's up guys? Welcome back to Appust You! Hey, Appust You! Sorry guys, welcome back to One Million Chore! കടക്കാം. വണ്ടി ഇല്ലാതെ ഈ പൂഴി ഉണ്ടല്ലേ, ഏത് ലെവലുള്ള പൂഴിയാന്ന് നോക്കുക. അതിലൂടെയാണ് വണ്ടി പോണേ. ഒരു സീനില്ല, അനങ്ങുന്ന പോലും ഇല്ല. അതുപോലെയാണ് പോണേ. അപ്പൊ എങ്ങനെയുണ്ട്? ഹെവിലേ? ഒരു രക്ഷയല്ലേ? ആ പിന്നല്ല നോക്ക്. മച്ചാൻ വേറെ വൈബിലിരിക്കുക ഇവിടെ കാല കയറ്റി വെച്ച്. ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് പണി കിട്ടുക. കാരണം ടയർ പോകോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അപ്പോ കണ്ടോ, പക്ഷെ പോകും ഗൈസ്. ഇച്ചിരി ടാസ്ക് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഈ മണ്ണില് നമുക്ക് ഇങ്ങനെ ഓടിക്കുമ്പോ ഏതാ, നിങ്ങൾക്ക് അറിയാലോ റോഡിലോട്ട് കയറുമ്പോ നമ്മുടെ അവസ്ഥ എല്ലാം ഇപ്പൊ സീൻ തന്നെ ആയിരിക്കും. പക്ഷെ ഇത് ഓടിച്ചു കിടക്കുന്നത് പവർ സ്റ്റിയറിംഗ് അല്ല. അപ്പം പക്ഷെ ഓഫ് റോഡ് ഓടിക്കാൻ ഹെവി ആയിരിക്കും. ആ പവർ സ്റ്റിയറിംഗ് അല്ല പോകണ്ടെന്ന് തോന്നുന്നു. ഏതാ സിംഹാസനത്തിൽ ഇരിക്കാതെ വേറെ ലെവലിലാണ്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ഓ അവിടെ കാണുന്നുണ്ടോ, നമ്മൾ നേരത്തെ ഒക്കെ ജീപ്പ് കയറ്റിയിട്ട് കുഴിഞ്ഞതാണ്. അപ്പൊ ഏകദേശം മനസ്സിലാവൂല ഏതാ റേഞ്ച് എന്ന്. ഇതായിക്കോ, നമ്മൾ പിന്നെ കയറാൻ പോകട്ടോ. ഗൈസ് ഇപ്പൊ ഇവിടെ നിക്കുന്നത് മീൻസ് ടയർ പിടിച്ചു പോയ പാടാണ്. ശരിക്കും പറഞ്ഞ ഒരു അത്യാവശ്യം വലിയൊരു ഇറക്കാണ്. നമ്മുടെ സൽസാൽ ബ്രോ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് സൽസാൽ ബ്രോയ്ക്ക് ചെറിയൊരു പണി കൊടുക്കാം. കളിച്ചിരിക്കുന്നു എന്റെ മോനെ. പിഞ്ച് മനസ്സാണല്ലോ നിങ്ങളുടെ. വണ്ടിയൊക്കെ ഹെവി ഹെവി വണ്ടിയൊക്കെ ഹെവിയൊക്കെ സെറ്റ് ആക്കിട്ട് പിഞ്ച് മനസ്സില്ലേ. എന്തൊരു അവസ്ഥയാന്ന് നോക്കി. ഏ അങ്ങനെ ഒരിക്കലെ പറയാ മക്കളെ, നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തേലും കാട്ടേ. ഞാനിവിടെ ഇരുന്ന് ലുഡോ ഇങ്ങനെ കളിക്കട്ടേന്നില്ല. സൽസോ തട്ടിയോ തട്ടിയോ സൽസോ തട്ടിയോ. ഏ ഗൈസ്, അപ്പോ നമ്മുടെ ഈ ജീപ്പിന്റെ ശരിക്കും പറഞ്ഞാൽ കണ്ടംപൂട്ടിയല്ല, നമ്മുടെ ജീപ്പാണ്. ഓഫ് റോഡ് കട്ട് ഓഫ് റോഡ് ജീപ്പാണ്. അതുപോലെ അൾട്ര ചെയ്ത് കയറ്റി വെക്കണതാണ് ടയറും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഓണർ വച്ചാണ് അതായത് അവിടെ ഇരിക്കുന്നത്. അപ്പൊ പോകാൻ കൽസാൽ ബ്രോ കണ്ടോ, അതൊന്ന് മാറ്റി കാണിച്ചല്ലേ, കാണിച്ചതാണ് വേണ്ടേ. ഓക്കെ, അപ്പൊ ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നാണ് പറയുന്നത്. കാരണം നല്ലൊരു അടിപൊളി വണ്ടി കാര്യമൊക്കെ ഉള്ളപ്പോ ബോസിന് പുറത്തിറങ്ങി നടക്കേണ്ട ഓരോരു പ്രശ്നങ്ങൾ പ്രൈവസി. അപ്പൊ അതുകൊണ്ടാ തോന്നുന്നു. അപ്പൊ ഇതാണ് ഇവിടെ വണ്ടി. അപ്പൊ ജസ്റ്റ് ഞങ്ങൾ രണ്ടുപേരുടെ റൈഡിലൂടെ പോയിട്ട് വരാം. വണ്ടീന്റെ നമുക്ക് ഓവറോൾ ലുക്കും ഗെറ്റപ്പും ഒക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല ക്ലിയർ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോമ്പത്ത് സുൽത്താനെ കണ്ടേ. ഇതാണ് ആ വ്യക്തി, വണ്ടീന്റെ ഓണർ. പിന്നെ ഇവിടെ അപ്പുച്ചു ഉണ്ട്, പിന്നെ ഇത് ബ്രോയിന്റെ ഫ്രണ്ടാണ്. അപ്പോ ഇതാ സൽസാൽ ബ്രോയ്ക്ക് ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നാണ് പറയുന്നത്. അപ്പൊ സൽസാൽ ബ്രോ ഫീസല്ലേ, എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാനും കാര്യങ്ങളും ഒക്കെ? എന്താണ് അതിന്റെ ഫീല്? ശരിക്കും ഇത്ര ഒരു വണ്ടി സെറ്റാക്കി അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫീൽ എന്താണ്? അത് ലൈക്ക് നിങ്ങൾ ഇപ്പൊ പോലീസ് പിടിക്കും, എംഇഡി പിടിക്കുന്നുണ്ട്, യു എഫ് ഞാൻ തയ്യാറാണോ?
അത്രത്തോളം ആഗ്രഹം കൊണ്ട് വാങ്ങിയ ഒരു വണ്ടിയാണ്. അപ്പൊ റോഡിൽ ഇറങ്ങുമ്പോ തന്നെ ഞാൻ പോലീസിന്റെ എംബിഡി ഉണ്ടോ എന്ന് നോർമലി ശ്രദ്ധിക്കാറില്ല. പോലീസും എംബിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഇറക്കുമ്പോൾ, അതിന്റേതായ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നില്ലേ? ഫൈൻ അടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ വണ്ടി വീട്ടിൽ തന്നെ ആണോ, എങ്ങനെയാണ് ഓടിക്കലുണ്ടോ പുറത്ത്? പോലീസ് രണ്ടു മൂന്ന് തവണ പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. പിടിച്ച സമയത്തൊക്കെ പലതവണ പല അമൗണ്ട് ആയിട്ടാ നടക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പൊ ഫൈൻ അടക്കുന്നുണ്ട്, എന്നാലും നമ്മള് നെവർ ഗിവ് അപ്പ് വണ്ടി ഓടിച്ചോണ്ട് നടക്കും അല്ലേ? ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്ത്, അപ്പൊ നമുക്ക് ഒരു ഉള്ളിൽ നിന്നൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ എടുത്ത് നടക്കുമ്പോ അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൽസൽ ബ്ലോഗിൽ പോണ നമ്മുടെ വീഡിയോയിൽ ഫ്രണ്ടിലൊന്നും അധികം വരാനൊരു താല്പര്യമൊന്നും ഇല്ല. അപ്പം അതാണ് എളിമ, എളിമ കാണണം നിങ്ങൾ. എളിമയാണോ ശരിക്കും സാറേ? അറിയില്ല എന്താണെന്ന് എന്ത് വട്ടവർ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വണ്ടിയുണ്ട്, ഇത് ഈ ഒരു വണ്ടീൻ്റെ ടയർ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടില്ലേ? ടയർ കണ്ടില്ലേ? ഈ ഒരു ഇത്രയും ഈ ഒരു പീസ് കഴിഞ്ഞിട്ട് ഇത്രയും നമ്മുടെ ഇങ്ങോട്ട് ബാക്കി. രാത്രി നമ്മൾ വണ്ടി ഓടിക്കുകയാണ് കാര്യങ്ങളൊക്കെയാണ്, അത്രമാത്രം കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ ചെറിയ റോഡാണെങ്കിലും അല്ലെ, രാത്രി വരുന്നതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീൻ്റെ ലൈറ്റ് വെച്ചിട്ടാണ് എല്ലാവരും നോക്കുക, കാരണം ഈ ലൈറ്റ് ഇവിടെയാണ്, ടയർ അത്ര ഉണ്ടാവും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അപ്പുറം വരുന്ന വണ്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. ഈ ഒരു വണ്ടി നമ്മൾ പണിതിറക്കി ഓടിക്കാൻ തന്നെ അത്ര റിസ്ക് ഉണ്ട്, അതിൻ്റെ കൂടെ പോലീസ് എം വി ഡി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ ചെറിയ കുഞ്ഞു റോഡുകളിൽ ഓടിക്കുമ്പോൾ മാത്രം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ടയർ എവിടെയാണ് പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ ചെറിയ വണ്ടികൾ ഓടിക്കുന്ന പോലെ തന്നെ അല്ല. അപ്പം ഇത്ര റിസ്ക് നമ്മൾ എടുക്കുന്ന എന്തിനാണ്? ആ ഒരു ഇഷ്ടം, ആ ഒരു ശരിക്കും പറഞ്ഞാൽ മോഡിഫിക്കേഷൻ എന്ന ഉള്ള ഒരു ആർട്ട് ഉള്ളിലുണ്ട്, ആ മനസ്സിൽ നമ്മൾ തറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എല്ലാ വണ്ടിപ്രാന്തന്മാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എന്താ വിചാരിക്കുന്നത്, മോഡിഫിക്കേഷൻ ഒരു ആർട്ടാണോ അല്ലെങ്കിൽ അത് ശരിക്കും ഒരു ക്രിമിനൽ കുറ്റാണോ? ഞാൻ വിശ്വസിക്കുന്ന മോഡിഫിക്കേഷൻ ഒരു ആർട്ടാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു ഈ വീഡിയോ ആയിട്ട് വന്നതും. കാരണം ഇത്രയും ഹെവി ആയിട്ട് ആൾട്ടർ ചെയ്ത് നമ്മളൊരു മോഡിഫൈഡ് വണ്ടി നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ നമുക്കത് റോഡിലിറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെ ഓടിക്കാൻ പറ്റില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോക്കേസിൽ വെക്കുന്ന പോലെ ഇതിനെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുക. പക്ഷേ എന്നാലും ഇഷ്ടം ഉണ്ടാവും, മനസ്സിൽ നല്ല ഇഷ്ടം ഉണ്ടാവും, ഓടിക്കണം, ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം എന്ന് എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ എം വി ഡി അല്ലെങ്കിൽ പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലാണ്. പക്ഷേ എനിക്കറിയില്ല, ഇപ്പോൾ കൊലക്കുറ്റം പോലെയാണ് നമ്മൾ ശരിക്കും ഒരു വണ്ടി മോഡിഫൈ ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ആർട്ടല്ല, ഒരു സ്കില്ലല്ലേ? ശരിക്കും ഡ്രോയിങ് ഡാൻസിങ് എല്ലാം ഉള്ള പോലെ തന്നെ ഒരു സ്കില്ലാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യേണ്ട ആവശ്യമാണ്. അത് ഇത്രയും നമ്മുടെ ക്യാഷ്, നമ്മൾ ഇത്രയും ആഗ്രഹിച്ചൊരു വണ്ടി മേടിച്ച് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് മൊത്തം എടുത്തിട്ടായിരിക്കും നമ്മളൊരു വണ്ടി ഇങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കുന്നത്. പക്ഷെ അതിനൊന്നൊരു വിലയുണ്ടാവില്ല. പക്ഷെ ഒരിക്കലും നമുക്കൊരു ശരിക്കും പ്രൗഡായിട്ട് ഓക്കെ ഇതെൻ്റെ വണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ധൈര്യത്തിൽ ഒരിക്കലും റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റില്ല, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. പക്ഷേ എന്നാലും നമുക്ക് ഒരു മോഡിഫിക്കേഷൻ, ഒരു പെർമിറ്റ് അല്ലെങ്കിൽ അത് പെർമിറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്, കളറിന് പെർമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പല പല നൂലാമാലകളും പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ കാരണം നമ്മളങ്ങനെ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മളങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ, നമ്മളങ്ങനെ തന്നെ ജീവിക്കുക, അത് തന്നെയാണ് നമ്മുടെ ഒരു രീതി വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം ആ ഒരു രീതിയിലും പോട്ടെ. ഇത് കാണാൻ പറ്റും, ഉടുമ്പൊക്കെ പതിഞ്ഞിരിക്കില്ലേ? അതുപോലെ തന്നെ ശരിക്കും നമ്മൾ ലംബോഗിനി കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ താന്നിരിക്കുന്നില്ലേ? അതുപോലെ ഞാൻ ഉപമിച്ചതല്ല, പക്ഷേ ഏകദേശം നമ്മുടെ ജീപ്പ് ഈ ഒരു രീതിയിൽ പതിഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇത്രയും വലിയ ടയറും ഇത്ര ബൾജ് ടയറും കാര്യങ്ങളും ഉള്ളതൊക്കെയാണ് കൊണ്ടാണ്. അപ്പം ഇത് എന്ന് പറഞ്ഞത് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഹൈറ്റ് ഉള്ളത്. പക്ഷേ ഇച്ചിരൂടെ കുറച്ചുകൂടെ ഹൈറ്റ് കയറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഹൈറ്റ് ഇച്ചിരൂടെ ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. പക്ഷേ നോർമൽ ബാക്കിയുള്ള ആക്സിലും കാര്യങ്ങളും ഒക്കെ ഏകദേശം ജീപ്പ് അത് തന്നെ സെയിം ചെയ്തേക്കുന്നത്. ചെറിയൊരു ബുഷിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഹൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ടയറിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ അമ്മമാരോ അച്ഛന്മാരോ അങ്ങനെയൊക്കെ അവരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രാക്ടറിൻ്റെ ടയർ എന്ന് പറയും. പക്ഷേ ഓൾമോസ്റ്റ് ഇതിന് എത്ര രൂപ ഉണ്ടാവും എന്ന് ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ഓക്കെ, ഒരു 1 lakh അപ്രോക്സ് ഒരു 1 lakh റുപ്പീസ് ആണ് ഈ 4 tyre വില വരുന്നത് കേട്ടോ. കോസ്റ്റ് 4 tyre കോസ്റ്റ് വരുന്നത് ഒരു 1 lakh ആണ്. ഈ ടയർ കിട്ടാന്ന് പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ട് ആണ്, കാരണം നല്ല പാടാണ്. നിങ്ങൾക്കറിയാം ഈ ടയർ നമ്മുടെ കേരളത്തിലൊന്നും ആരും വണ്ടി പറഞ്ഞല്ലോ, കേരളത്തിൽ തന്നെ 2 വണ്ടികളാണല്ലേ. അപ്പം എന്തായാലും അറിയാൻ പറ്റും നമുക്ക് ഈ ടയറിൻ്റെ ആവശ്യകത ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 months വെയിറ്റ് ചെയ്ത് പഞ്ചാബിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയ ടയറാണിത്. സൽസൽ ബ്രോ ഓൾമോസ്റ്റ് സെറ്റാക്കി എടുത്താണ്, 2.5 months വെയിറ്റ് ചെയ്ത്. പിന്നെ ചെറിയ രീതിയിൽ പ്രളയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അത്യാവശ്യം ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നന്നായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ പുലിക്കൂട്ടം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുതൽ, ശരിക്കും മുതൽ തന്നെ പറയാം, ഒരു മുതൽക്കൂട്ടാണ് സൽസൽ ബ്രോൻ്റെ, കോമ്പർട്ട് സുൽത്താൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. ഇതിൽ കണ്ടാൽ അറിയാം, കട്ട ബുൾബാർ പറഞ്ഞുണ്ട്, നല്ല ഹെവി. അത് പറഞ്ഞാൽ ഓഫ് റോഡൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കയറി നിൽക്കാനുള്ള സാധനമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കണ്ടില്ലേ നമ്മുടെ വലിച്ച് വണ്ടിയൊക്കെ, ഇതിപ്പോൾ ഞാൻ തന്നെ വലിച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്നും ആവൂലെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ വലിച്ചായിട്ടല്ലേ. പിന്നെ കൈ സി സൽസൽ ബ്രോ കൂറിനാണ് ക്രൂരനാന്ന് തോന്നുന്നു കേട്ടോ. അത് നമുക്ക് ഇതൊക്കെ എടുത്ത് അടിക്കാൻ വെച്ചേക്കണേന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ പടത്തിലൊക്കെ കാണുന്ന പോലെ മറ്റേ ഇത് കോരി എടുക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഇത് വെച്ചാൽ തലക്കടിക്കാനാണോ ബ്രോ?
ഓക്കെ ഗൈസ്, അപ്പൊ ഇത് കണ്ടോ, ബൊലേറോന്റെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ഒരു ഓവറോൾ ലൈക്ക് ചേഞ്ച് ചെയ്തേക്കുന്നതാണ്. ക്യാൻ ഉണ്ട്, നമ്മുടെ ക്യാൻ വെച്ചിട്ടുണ്ട്, ക്യാനൊക്കെ നമുക്ക് എടുക്കാം. ഇതിന്റെ ടയർ കാണുന്നുണ്ടല്ലോ അല്ലെ, ടയറിലെ വണ്ടി മൊത്തത്തിൽ നമുക്കൊന്ന് കാണാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടിന്റെ ഗെറ്റപ്പ്, ബാക്ക് സൈഡ് ഇതുണ്ടല്ലേ. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്, പക്ഷെ അവസാനിക്കുന്നില്ല, ടു ബി കണ്ടിന്യൂഡ്. കാരണം ഇത് നമ്മുടെ തന്നെ ഒരു സുഹൃത്തിന്റെ വണ്ടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇനി നമ്മുടെ വെറുപ്പീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം വണ്ടി ഭ്രാന്തന്മാർ ഓൾവേസ് റോക്സ് ഗൈസ്, അതുകൊണ്ട് ആ രീതിയിൽ ഉണ്ടാവും. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. പറഞ്ഞ പോലെ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് വൺ വീലർ സ്റ്റോറി. അപ്പോ ഇറ്റ് മീൻസ് സബ്മിറ്റ് സൈനിങ് ഓഫ്. പിന്നെ